ഇനി മറ്റൊരു കാര്യം ഒട്ടോമൻ ഭരണകാലത്തെ ശേഷിപ്പുകളുമായി സൗദി അറേബ്യയിലെ ഹിജാസ് റെയിൽവേ സ്റ്റേഷൻ പഴയകാല സ്മരണകളുമായി പല ചരിത്ര അവശിഷ്ടങ്ങളും മദീനയിലെ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് കാണാൻ കഴിയും ദിനംപ്രതി നിരവധി സന്ദർശകരാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് അവിടെ നിന്നുള്ള ഒരു ചെറിയ റിപ്പോർട്ട് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ സ്മരണകളാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിറഞ്ഞു നിൽക്കുന്നത് 1900-ൽ തുടങ്ങി 8 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയ ഹിജാസ് റെയിൽ പാളത്തിന് 2241 കിലോമീറ്റർ നീളമുണ്ടായിരുന്നു തുർക്കിയിലെ ഇസ്തംബൂൾ മുതൽ സിറിയ ജോർദാൻ എന്നീ രാജ്യങ്ങൾ വഴി സൗദിയിലെ മദീന വരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു ഈ റെയിൽ പാത ഒന്നാം ലോക മഹായുദ്ധകാലത്ത് തകർക്കപ്പെട്ട റെയിൽവേയുടെ അവശിഷ്ടങ്ങൾ ഇന്നും മദീനയിലെ സ്റ്റേഷനിൽ കാണാം മദീന സ്റ്റേഷനിലെ പഴയ റെയിൽ പാളങ്ങൾ അതുപോലെയുണ്ടെങ്കിലും പഴയ ട്രെയിനുകൾ സന്ദർശകരുടെ സൗകര്യാർത്ഥം അല്പം മോടി പിടിപ്പിച്ചിട്ടുണ്ട് ഒരു ട്രെയിനിന്റെ എഞ്ചിൻ ഉൾക്കൊള്ളുന്ന മുൻഭാഗം സന്ദർശകർക്കായി തുറന്നു വെച്ചിട്ടുണ്ട് പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന പല ഉപകരണങ്ങളും ഇവിടെയുള്ള ട്രെയിൻ മെയിൻ്റനൻസ് സെന്ററിൽ കാണാം പാലക്കാട് നെല്ലായ സ്വദേശി മുഹമ്മദ് അലി ഏതാൻ വർഷങ്ങളായി ഇവിടത്തെ ജീവനക്കാരനാണ് ഇതിനകത്തുള്ളത് പിന്നെ ഒരു രണ്ട് എഞ്ചിൻ ഉണ്ട് പിന്നെ അതുപോലെ ബോഗികളുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിന്റെ ടാങ്ക് ഉണ്ട് പിന്നെ ഉള്ളത് മ്യൂസിയവുമായിട്ട് ബന്ധപ്പെട്ട് പഴയ കൽക്കരി അതുപോലുള്ള പിന്നെ ഐറ്റംസ് വിസില് അങ്ങനെയുള്ള റെയിൽവേയുമായിട്ടുള്ള ബന്ധപ്പെട്ട് പഴയത് ഉണ്ടായിരുന്ന ഒരുവിധ ഐറ്റംസുകളൊക്കെ ഇതിനകത്തുണ്ട് ഹിജാസ് റെയിൽവേയുടെ സ്റ്റാമ്പുകൾ അതുപോലെ തന്നെ പഴയ ഫോട്ടോഗ്രാഫുകളുണ്ട് ഡമസ്കസിൽ നിന്നും മദീനയിലേക്കുള്ള തീർത്ഥാടനത്തിനാണ് ഈ പാത പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് മസ്ജിദ് നബവിയിൽ നിന്നും ഏതാണ്ട് 3 കിലോമീറ്ററാണ് പഴയ ഹിജാസ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം മദീനയുടെ പാരമ്പര്യവും സംസ്കാരവും വിശദമായി പഠിക്കാവുന്ന മ്യൂസിയവും ഈ കോമ്പൗണ്ടിലുണ്ട് 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഏറെ പ്രധാനപ്പെട്ട ചരിത്രമാണ് ഈ ശേഷിപ്പുകൾ നമ്മോട് പറയുന്നത് നേരത്തെ സന്ദർശകർക്ക് ഇവിടെ പ്രവേശനമുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് മദീനയിൽ നിന്നും ജലീൽ കണ്ണമംഗലം 24